नमस्कार एके राइडर 70 चानल स्वागत नम्बर इन वीडियो BS4 वाहन मिस्सी वाले व्यापक कम नमुक पत् लिटर मेल टांग कपासीटी 13.5 लिटर आने पत् लिटर मेल फ्यूल नोकाना साध्य क्यों कल रू लिटर मेल रिसर्व पेट्रोल ना अब अगे मिस्सी एनेच പിന്നെ ടാങ്കിനകത്ത് വെള്ളം ഇറങ്ങുന്ന വാഷ് ചെയ്യുന്ന സമയത്തും മറ്റും മഴ പെയ്യുന്ന സമയത്തും ഒക്കെ വാഹനത്തിന് ടാങ്കിനകത്ത് വെള്ളം ഇറങ്ങുന്നതിനെ എങ്ങനെ തടയാം എന്നുള്ളതിനെക്കുറിച്ചും ആണ് സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ ഇതായിരിക്കും ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ വീഡിയോ എല്ലാ ഭായിമാർക്കും അത് ഉപയോഗപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഇത് നമ്മുടെ വണ്ടി BS4 മോഡലാണ് സ്റ്റാൻഡേർഡാണ് 350 അപ്പോൾ ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ വരുന്ന മിസ്സിംഗിൻ്റെ വരുന്ന നമുക്ക് പൈപ്പിൽ ഈ ടാങ്കിൽ വരുന്ന രണ്ട് ഹോൾ നമ്മൾ ഉണ്ട് ആ രണ്ട് ഹോൾ രണ്ട് പൈപ്പ് വരുന്ന കണക്ഷൻ വരുന്നത് ഇതൊക്കെയാണ് ഇതൊന്ന് ഈ പൈപ്പ് വരുന്നത് നേരെ താഴെ വരുന്നിട്ടൊരു ചാർഹോളം നിറഞ്ഞ ഒരു ബോക്സ് ഉണ്ട് അതിനകത്തായിട്ടാണ് ഈ കണക്ഷൻ പോകുന്നത് രണ്ട് പൈപ്പുണ്ടല്ലോ ഇതൊന്ന് വന്നിട്ട് ടാങ്കിൽ നിന്ന് മേളിലുള്ള വെള്ളം ഇതിനകത്തൂടെ തിരിച്ച് ഇതുവഴി പോകാനായിട്ടാണ് ഇതാ ഇതുവഴി പോയിട്ട് ഇത് ഡ്രെയിനേജായിട്ട് താഴെ പോകുന്ന ഈ ബോക്സാണ് നേരെ താഴെ പോകുന്നതാണ് അപ്പോൾ ഈ വരുന്ന കാണുന്നില്ല ഈ വരുന്ന ഇതൊരു കണക്ഷൻ ഇവിടുന്ന് നേരെ ഈ ടാങ്കിൻ്റെ എൻഡ് അറ്റം വരെ പോകുന്നുണ്ട് ഇവിടം വരെ വരുന്നുണ്ട് ഈ കണക്ഷൻ ഇവിടുന്ന് ഈ പറയുന്ന കണക്ഷൻ ഇവിടം വരെ നേരെ മേളിൽ ഭാഗം വരെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ 10 ലിറ്റർ ടാങ്കിൽ പെട്രോൾ അടിക്കുമ്പോഴത്തേക്ക് 10 ലിറ്റർ കമ്പനി പറയുന്ന 10 ലിറ്റർ അടിക്കാനാണ് പറയുന്നത് അപ്പോൾ 10 ലിറ്റർ കൂടുതൽ ടാങ്കിൽ പെട്രോൾ അടിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ മേളിൽ വരുന്ന പെട്രോൾ ഈ വരുന്ന ഓസ് വഴി നേരെ ഇതിനകത്ത് ഈ ഓസ് വഴി നേരെ വന്ന് ഈ വരുന്ന ചാർഹോൾ എന്ന് പറയുന്ന ഈ ബോക്സിലാണ് എത്തുന്നത് ഇതിൻ്റെ അകത്ത് ചാർഹോളാണ് ഇരിക്കുന്നത് ഇത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ഇത് പാക്കഡാണ് സീൽഡാണിത് ഇത് നമുക്ക് മുറിച്ച് മാത്രമേ ഇത് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിനകത്ത് വരുന്ന പെട്രോൾ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് നിന്ന് എയർ പാസ് ചെയ്യാൻ പാടായിട്ട് വരും മനസ്സിലായല്ലോ അപ്പോൾ ഈ വരുന്ന കണക്ഷൻ ഇത് നേരെ പോകുന്നത് ഈ വരുന്ന ഈ പൈപ്പിൽ നിന്ന് നേരെ രണ്ട് ഹോളുള്ളതിൽ വേറെ രണ്ട് പൈപ്പുള്ളതിൽ ഒരു പൈപ്പ് നേരെ വന്നിട്ട് ഇതുവഴി വന്ന് നേരെ ഇതാണ് ടാങ്കിൽ നിന്ന് വരുന്ന ഇതാണ് ടാങ്കിൽ നിന്ന് വരുന്ന കണക്ഷൻ ഇതാണ് ഇതാണ് ടാങ്കിൽ വരുന്നത് അപ്പോൾ ഇതിനകത്തുനിന്ന് നേരെ നമ്മൾ 10 ലിറ്ററിന് മേളിൽ ഫുൾ ടാങ്ക് നമ്മൾ പെട്രോൾ അടിക്കുമ്പോഴത്തേക്ക് ഇത് നേരെ ഈ പെട്രോൾ ഈ ഓസ് വഴി നമ്മൾ കാണിച്ച ആ രണ്ടാമത്തെ ഓസ് വഴി നേരെ ഈ ചാർഹോളിനകത്താണ് വരുന്നത് അപ്പോൾ ഇതിനകത്തുനിന്ന് എയർ ഫിൽട്ടർ ചെയ്ത് ഇതിനകത്ത് വന്നിട്ട് ഈ ടാങ്കിലുള്ള എയറാണ് ഇതിൽ വരാനായിട്ടാണ് BS4 ടാങ്കിൻ്റെ എയറിനാണ് ഈ ഒരു ഓസ് വെച്ചിരിക്കുന്നത് ടാങ്കിൻ്റെ പൊല്യൂഷൻ കുറയ്ക്കാനും നമ്മുടെ വണ്ടിയുടെ പൊല്യൂഷൻ കുറയ്ക്കാനും മറ്റുമാണ് ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വരുന്ന ഒരു ബോക്സ് അത് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ചാർഹോളാണ് ഈ ചാർഹോൾ ഫിൽട്ടർ ചെയ്തതിന് ശേഷം ഈ വരുന്ന ഓസ് നേരെ വേസ്റ്റ് എയർ വെളിയിലോട്ട് വിടാനുള്ളതാണ് ഈ വരുന്ന ഈ ഫിൽട്ടർ ചെയ്തതിന് ശേഷം ഇതിൽ കൂടെ വരുന്ന നേരെ കാർബേറ്ററിലാണ് ഇത് പോകുന്നത് അത് ഞാൻ കാർബേറ്ററിൽ കാണിക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞ വയർ ഇതിൽ നിന്ന് നേരെ ഇവിടെ വന്നിട്ട് ഈ എയർ കാർബേറ്റർ ഇതാ ഇതിൻ്റെ അടിയിൽ കൂടെ വരുന്ന കാർബേറ്ററിനകത്താണ് പോകുന്നത്
ഈ ഓസും നേരെ ചാർക്കോളിൻ്റെ ആ ബോക്സിനകത്താണ് ഇതും ചെല്ലുന്നത്. അപ്പോൾ ഈ ഇത് നേരെ ഇവിടെ വരുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് എയർ നമ്മുടെ കാർബറേറ്ററിനകത്ത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മിസ്സിങ് സംഭവിക്കും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നേരെ ആ എയറിന് പകരം വരുന്ന ഇത് ടാങ്കിൽ നിന്ന് വരുന്ന പെട്രോൾ നേരെ പാസ് ചെയ്ത് ഇതിനകത്ത് വരുമ്പോൾ ഇത് ഓവർ പെട്രോൾ ഇതിനകത്ത് കയറുകയും അതുമൂലം നമുക്ക് മിസ്സിങ് ഉണ്ടാവാനും അതുകൊണ്ടാണ് സാധിക്കുന്നത് ഉണ്ടാകുന്നതാണ് ഉള്ള വിഷയം അതാണ്. അപ്പോൾ ഇതിൽ 10 ലിറ്ററിന് മേളിൽ 13.5 ടാങ്ക് കപ്പാസിറ്റി, 10 ലിറ്ററിന് മേളിൽ നമ്മൾ അടിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ ഞാനിപ്പോൾ കാണിച്ചതും പറഞ്ഞതും. അപ്പോൾ നമ്മളെപ്പോഴും 10 ലിറ്ററിനകത്ത് അടിക്കുമ്പോഴത്തേക്ക് ഇത് ടാങ്കിൻ്റെ മേളിലുള്ള ആ പൈപ്പിൽ ഇങ്ങനെ നേരെ അപ്പുറത്തെ സൈഡിൽ വരുന്നതിൻ്റെ പൈപ്പുണ്ട്, ആ പൈപ്പിൻ്റെ മേളിൽ വരാത്ത രീതിയിലാണ് 10 ലിറ്ററാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയുമാണ് ഈ നമ്മുടെ ഇവിടെ വരുന്ന മിസ്സിങ്ങിന്. ഇവിടെ വീഴുന്ന വെള്ളം മഴ പെയ്യുമ്പോഴത്തേക്കും വാഷ് ചെയ്യുമ്പോഴത്തേക്കൊക്കെ നമ്മൾ ഈ ടാങ്കിനകത്ത് വെള്ളം ഈ ഭാഗത്ത് നിറയെ വെള്ളം നമുക്ക് തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് തങ്ങി നിന്നിട്ട് ഇവിടെ രണ്ട് ഹോളുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യം ഇതിനെ അടച്ച് വയ്ക്കുക, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ വരുന്ന രണ്ട് സ്ക്രൂ നമുക്ക് ഇളക്കി മാറ്റാം. കാര്യം അതിനകത്ത് നമുക്ക് ഇളക്കി മാറ്റിയതിന് ശേഷം ഇതിൻ്റെ നമ്മൾ എയർ അടിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഏതെങ്കിലും ഒരു കമ്പിയോ എന്തെങ്കിലും ഒടിയാത്ത സാധനം കൊണ്ടിട്ട് ഈ നമ്മുടെ ഈ വരുന്ന ഹോള്, രണ്ട് ഹോളുണ്ടല്ലോ, ഈ ഒരു ഹോളുണ്ട്, ആ ഹോളിൽ വെള്ളം നമ്മൾ ഒഴിച്ച് ഒന്ന് നോക്കുക ചെയ്യാം. അപ്പോൾ ഇതിനകത്തൂടെയാണ് നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കാനും എയർ ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യാനും. നമ്മളീ പറഞ്ഞ ഓസ്, അത് ഈ ഓസ് ബ്ലോക്കാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഈ വെള്ളം ഇതുവഴി താഴോട്ട് പോകാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ ചില സുഹൃത്തുക്കൾ ഭായിമാരെൻ്റെ ചോദിച്ചത് ഈ രണ്ട് ഓസ് എന്താണ് അവിടെ വന്നിരിക്കുന്നത്, ഇത് ഒന്ന് നമുക്കങ്ങ് എടുത്ത് കളഞ്ഞാൽ മതിയോ? അപ്പോൾ ഇത് വെള്ളം നമുക്ക് ടാങ്കിൻ്റെ ഈ ഭാഗത്തു നിന്നും വരുന്ന വെള്ളം താഴേട്ട് ഇത് ഇതുവഴി വന്നിട്ട് ഈ വഴി വന്ന് നേരെ ഈ ഓസ് വഴി ഇത് ഇനി തിരിച്ച് വരാനുള്ളതാണ്. രണ്ടാമത്തെ ഓസിലെ കാണിച്ചത് ഈ ഓസ്, ഇത് മേളിൽ നിന്ന് വരുന്ന കണക്ഷൻ ഇതാണ്. ഇത് നേരെ വന്നിട്ട് ഈ ബോക്സ് ചാറ് ഹോളിനകത്താണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് മടങ്ങുകയോ എയർ സർക്കുലേഷൻ വരാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ എയർ കിട്ടാതെയും ഇത് ഇവിടെ നിന്ന് ഫിൽറ്റർ ചെയ്ത് പോകുന്ന എയർ കാർബറേറ്ററിൽ പോകാതെ ആകുമ്പോഴത്തേക്കാണ് മിസ്സിങ് ഉണ്ടാകുന്നത്. പിന്നെ ഇതിൽ കൂടെ വരുന്ന പെട്രോള് ഓർ നമ്മൾ പെട്രോൾ 10 മേളിൽ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന പെട്രോളും നേരെ ഈ ബോക്സിനകത്ത് വന്ന് കഴിഞ്ഞാൽ ബോക്സ് കാണുന്നുണ്ട്. ഇത് ഇനി നീണ്ട് കുറച്ചുണ്ട്, ഒരു ഏകദേശം ഒരു 7-8 ഇഞ്ച് വരും. ഇതൊരു ബോക്സാണ് തണ്ട് റൗണ്ടിൽ നീളത്തിൽ ഒരു ബോക്സാണ്. അപ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞത് പെട്രോൾ ഇറങ്ങുമ്പോഴത്തേക്ക് ഈ ചാർഗോളിൽ വന്ന് നിറയുകയും ചാർഗോളിൽ നിന്ന് എയർ മേളിലോട്ട് പോവാതെ ഇവിടെ ബ്ലോക്കാവുകയും ചെയ്യുമ്പോഴത്തേക്ക് കാർബറേറ്ററിൽ എയർ കിട്ടാതെയും മിസ്സിങ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പെട്രോൾ ഇതിനകത്ത് ഇറങ്ങി കേടായി കഴിഞ്ഞാൽ ഇത് മാറ്റുക എന്നല്ലാതെ വേറെ ഒരു സൊല്യൂഷനും ഇതിലില്ല. ഇതിന് ഏകദേശം ഒരു 1500 മേളിൽ ഇത് വിലയാവും ഇതിന് മാറ്റാൻ വേണ്ടിയിട്ട്, അത് കമ്പനി തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് 10 ലിറ്ററിന് മേളിൽ 13.5 ലിറ്റർ ടാങ്കിൽ 10 ലിറ്ററേ അടിക്കാവൂ, ഫുൾ ടാങ്ക് നമ്മൾ അടിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം അതാണ്. നമ്മുടെ ഈ ടാങ്കിലെ വെള്ളം കാർബറേറ്ററിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് ടാങ്കിനകത്തൂടെ ഈ ഓവർഫ്ലോയിനകത്ത് ഇറങ്ങിയിട്ട് ഈ ഭാഗത്തായിരിക്കും നമ്മുടെ പെട്രോൾ വന്ന് ഇവിടെ നിൽക്കുന്നത്. പെട്രോൾ മേളിലായിരിക്കും, ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഇവിടെ ഒരു ഡ്രൈനേജ് നെറ്റുണ്ട്, നമ്മുടെ ഒരു ചെറിയൊരു നെറ്റുണ്ട്, ഇട്ടല്ല ഒരു സ്ക്രൂ. ഇതിനെ നമുക്ക് ലൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഓസ് വഴി, ഈ ഡ്രൈനേജ് ഓസ് വഴി നേരെ ഇവിടെ ഒരു ബോട്ടിൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് നോക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ നേരെ
യൂസ് ചെയ്ത് കൊടുക്കുക. പെട്രോൾ ഓൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതിനെ ലൂസ് ചെയ്യാം. ലൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതാ ഇതിനകത്ത് പെട്രോൾ വരുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ. അതിനകത്ത് ഈ പെട്രോൾ ഇങ്ങനെ വരുന്നു. പെട്രോൾ വെള്ളമാണെന്നുണ്ടെങ്കിൽ വെള്ളം ഫസ്റ്റിൽ കുറച്ച് ഇതായിട്ട് പോകും, അതിനകത്ത് ഇതാ വീഴുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ. കാത്തു പിടിച്ച് ഇതിങ്ങനെ പെട്രോളായിരിക്കും. അത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചൊരു അര ലിറ്റർ മൊത്തത്തിൽ എടുക്കുമ്പോഴത്തേക്ക്, അര ലിറ്ററല്ല കുറച്ച് എടുക്കുമ്പോഴത്തേക്ക് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കൂടെ തന്നെ ഇത് പോയതിന് ശേഷം കുറച്ച്, എന്നിട്ട് നമുക്ക് വെള്ളം മാറ്റിയിട്ട് വേണമെങ്കിൽ തിരിച്ചൊഴിക്കാം, അത്രയും ആവശ്യമില്ല. ആ പെട്രോൾ നമ്മൾ മാറ്റിക്കളാം. ഒരു പക്ഷേ വെള്ളം ഇറങ്ങി മിസ്സാവണം, മിസ്സിങ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ ഈ നെട്ട് ഇതായി കാണുന്ന ഇവിടെ ഒരു ഓവർഫ്ലോയറാണ്, ഓവർഫ്ലോ വെളിയിലോട്ട് പോകുന്ന ഡ്രൈനേജിൻ്റെ ഒരു സ്ക്രൂ ആണ്. ഈ സ്ക്രൂവ് നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് കറക്കുമ്പോഴത്തേക്ക് ഇത് പെട്രോൾ ഇത് വരും. കുറച്ച് പെട്രോൾ വന്നതിന് ശേഷം ഇത് തിരിച്ച് നമുക്ക് ഇതിനെ ടൈറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ടൈറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കൂടുതൽ ടൈറ്റ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ഈ ഓസ് എടുത്ത് നോക്കണം, തിരിച്ച് ഇതിനകത്തൂടെ വെള്ളം സോറി പെട്രോൾ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കിത് നോക്കണം. ഇതാ വരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മളെ ഈ വെള്ളം ഇതിനകത്ത് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളമുണ്ടെങ്കിൽ ഈ വെള്ളം നമുക്ക് ഇതുവഴി ഈ ഓസ് വഴി തിരിച്ചിത് നമുക്ക് കളയാനായിട്ട് ഇതുകൊണ്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ വായുമാർക്ക് ഉള്ള സംശയങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൽ വരുന്ന ആ ഓർ പെട്രോൾ നേരെ വരുന്ന ഈ ചാർഫോളിൽ വരുന്നത് കൊണ്ടാണ് നമ്മുടെ നമ്മുടെ ബൈക്ക് മിസ്സിങ് അനുഭവപ്പെടുന്നത്. ഈ പെട്രോളിനെ ഫിൽറ്റർ ചെയ്താണ് നേരെ മേളിലെ കാർബേറ്ററിലോട്ട് പോകുന്ന പൈപ്പ് കാണുന്നത്. അപ്പോൾ നേരത്തെ കാണിച്ചത് ഇത് നമ്മൾ പറഞ്ഞത് മേളിൽ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ പൈപ്പാണ്. ഇത് നേരെ മൾഗാർഡിൻ്റെ ഏതെങ്കിലും സൈഡിൽ നമ്മൾ വെളിയിലോട്ട് വേസ്റ്റ് വെള്ളം പോകത്തക്ക രീതിയിൽ, വെളിയിൽ പോകത്തക്ക രീതിയിൽ, താഴെ പോകത്ത രീതിയിൽ ഇത് കിടക്കുന്നതാണ്. നേരെ സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ. നമ്മുടെ വീഡിയോ കണ്ട് നമ്മുടെ വായുമാർക്കൊക്കെ ഉപയോഗം ഉണ്ടാവണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബറും ബെൽ ബട്ടണും കൂടെ അമർത്തണം. ഇനി വരുന്ന പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ അതുകൊണ്ട് സഹായമാകും. ഓക്കെ, താങ്ക് യു.